ഹേ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓൺലൈൻ ഗെയിം പ്ലേ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഓപ്പണിൻ്റെ 9:30 ആണ് റേറ്റിംഗ് വരുന്നത്. നമ്മുടെ റേറ്റിംഗ് ഒന്നും കുറേ കൂടുന്നില്ല. ഇത് ഭയങ്കര ലാഗ് ചീറ്ററാണ് ഇപ്പോൾ പേഴ്സിൽ വരുന്നതുകൊണ്ട് ഓപ്പണിൻ്റെ എല്ലാ ലാഗ് ചീറ്റർമാരാണ്. ഓ, സലയ്ക്ക് ഫോമുണ്ട്. ഇപ്പം എംബാപ്പയ്ക്ക് ഒട്ട് ഫോമില്ല. നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ക്രിസ്റ്റ്യാനോനെ ഇറക്കാം. എന്തായാലും ക്രിസ്റ്റ്യാനോയ്ക്ക് ആവറേജ് ഫോമുണ്ട്. പിന്നെ ഹാലൻഡാണ് പിന്നെ ഉള്ള ഫോർവേഡ്. ഹാലൻഡിന് ഫോം ഔട്ടാണ്. അപ്പോൾ ഓപ്പണിൻ്റെ ടീം 4-2-1-3 ആണ്. നമ്മുടെ റൊണാൾഡോ, ക്രൈഫ്, നമ്മുടെ മെസ്സിയും എറിക്സനൊക്കെയാണ്. ക്രൈഫാണ് സെക്കൻഡ് സ്ട്രൈക്കർ. ഓക്കെ, ഓപ്പണിൻ്റെ സ്റ്റേഡിയത്തിലാണ് മത്സരം. സോക്കർ സ്റ്റേഡിയത്തിലാണ് മത്സരം. അപ്പം ഓപ്പണിൻ്റെ CF പൊസിഷനിലാണ് നമ്മുടെ ക്രൈഫിനെ ഇട്ടേക്കുന്നത്. ക്രൈഫ് ഒരു ഹോൾ പ്ലെയറാണ്. അപ്പം നല്ലോണം കളിച്ചോളും. ക്രൈഫാണ് ഓപ്പണിൻ്റെ സ്ട്രൈക്കർ. ഓക്കെ, ബോട്ടിങ് ഒക്കെ ഉണ്ട്, ബെല്ലറിനൊക്കെ ഉണ്ട്. ബെല്ലർ ഓ, ഇതന്നെ ഇങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാ ഗെയിം പ്ലേയിൽ. അതാണ് ഗെയിം പ്ലേ ഇടാനൊരു ഇതില്ല നമുക്ക്. ഇങ്ങനെ ലാക്കിറ്റർ വന്നിട്ട് അവർ കളിയങ്ങ് ജയിച്ചിട്ട് പോകും. ആദ്യം തന്നെ ഒരു അറ്റൻറ്റാണ്. നമ്മുടെ ക്രിസ്റ്റ്യാനോൻ്റെ ഒരു റണ്ണുണ്ട്, ഓ ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓ ഗോൾ, നമ്മുടെ മാനുവലിന് വരായിരുന്നു ഓപ്പണിൻ്റെ പുളി. അത് നമ്മുടെ ടീമോ വെർണറിൻ്റെ നല്ലൊരു അസിസ്റ്റായിരുന്നു. അത് നമ്മുടെ ക്രിസ്റ്റ്യാനോൻ്റെ ക്വാളിറ്റി ഇതാണ്. ലോങ് റേഞ്ചറും നല്ല കിക്കിങ് പവറും ഫിനിഷിങ്ങും ഉള്ളതുകൊണ്ട് അടിച്ചങ്ങ് ഏറ്റവും പോസ്റ്റിലേക്ക്. നല്ലൊരു കളിക്കാരാണ്. CFലും പ്രൊലിഫിക് വിങ്ങറാണ്. അപ്പം നമുക്ക് AMF ഉപയോഗിക്കാം. ക്രിസ്റ്റ്യാനോൻ്റെ കറക്റ്റ് പൊസിഷന് ലെഫ്റ്റ് വിങ് ഫോർവേഡ് തന്നെയാണ്. പിന്നെ AMF ഉപയോഗിക്കാം നമുക്ക്, പിന്നെ CFും യൂസ് ചെയ്യാം. അപ്പം വീണ്ടും ഒരു അറ്റൻറ്റാണ് നമ്മുടെ ക്രിസ്റ്റ്യാനോൻ്റെ. അത് ജെറോം ബോട്ടിങ് ബോട്ടിങ്ങിൻ്റെ ഒരു ഫിസിക്കലും കൊണ്ട് ജെറോം ബോട്ടിങ് എടുത്തു. വീണ്ടും ഡിഫക്റ്റായി നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഫേക്ക് ഷോട്ട്. ഓ, അത് വീണ്ടും മെസ്സി ഡിഫക്റ്റായി. വീണ്ടും ഹെക്ടർ ബെല്ലറിൻ്റെ ബെല്ലറിൻ്റെയൊക്കെ നല്ല സ്പീഡി മാനാണ്. ഓ, അല്ലാങ്ങിയ തന്നെ ഒരു സ്പീഡാണ്. ഓ, നമ്മുടെ ക്യാമ്പലിലേക്കാണ്. ക്യാമ്പല് അതാണ് ലാഗ് ചീറ്ററിൻ്റെ ഒരു കുഴപ്പം. അവിടെ എത്തിയ ക്യാമ്പല അവിടെ വെറുതെ നിന്നോളും. അതാണ് ലാഗ് ചീറ്റർ, അവിടെ ലാഗാക്കി. ഞാനൊരു അടുപ്പിച്ച് 3 ഈ ഓൺലൈൻ മാച്ച് കളിച്ചു. ഇതിപ്പോൾ 4-ാമത്തെ ഓൺലൈൻ മാച്ചാണ് അടുപ്പിച്ച് കളിക്കുന്നത്. ഈ 3 വന്നാക്കുന്ന ലാഗ് ചീറ്ററും ഈ ലോങ് റേഞ്ച് അല്ല, ലോങ് റേഞ്ച് അല്ല, ഈ ലോങ് ബോൾ സ്പാമേഴ്സ് ഇല്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. ഫുള്ളും ലാഗ് ചീറ്ററാണ്. അവിടെ നമുക്ക് ബോൾ കിട്ടി അപ്പം ഇങ്ങനെ എസ്റ്റാബ്ലിഷ് നെറ്റ്വർക്ക് അങ്ങനെ ആണെങ്കിൽ അതാണ്. അപ്പോൾ വീണ്ടും ഒരു ക്രൈഫിൻ്റെ ഒരു അറ്റൻറ്റാണ്. വീണ്ടും അവിടെ ഒരു ലാഗായി. വീണ്ടും സാവി, സാവി അത് മെസ്സിയിലേക്ക്. മെസ്സി റൈക്കാർഡ്, റൈക്കാർഡൊക്കെ നല്ല പിള്ളേരാടോ. നമ്മുടെ ഓർക്കസ്ട്രേറ്ററാണ്. അവിടെ നിന്ന് കളിച്ചോളും, നിൽക്കും അവിടെ, അവിടെ അറ്റാക്കിലും വരും. ഇപ്പോൾ ഒരു പൊളിയാണ്. നമ്മൾ VRN ഉണ്ടെങ്കിൽ VRN നമ്മൾ യൂസ് ചെയ്യും. അവിടെ ഒരു ത്രോയിങ് ആയിട്ടുണ്ട്. ഹെക്ടർബറിനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടല്ലേ. മൾദിനി, മൾദിനി അത് ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ അത് നമ്മുടെ നെഡ്വെഡ് അത് നമ്മുടെ ടീമോ വർണർ. ടീമോ വർണർ നല്ല ഇതാണ്, സ്പീഡുണ്ട്, കറക്റ്റ് പൊസിഷൻ വന്നോളും. പക്ഷെ ഇപ്പം ചെൽസിയിലായോണ്ട് ഇപ്പം അങ്ങനെ കളിയില്ല. ഇപ്പം ജെറോം ബോട്ടിങ്, ജെറോം ബോട്ടിങ് നല്ല കളിക്കാനാണ്. ജർമ്മൻ പ്ലെയറാണ്. സാവി, സാവി അത് എറിക്സൺ, എറിക്സൺ അത് ഓ നല്ലൊരു ത്രൂ ആണ്. പുയോൾ, പുയോൾ ഇതാണ്. അവിടെ തന്നെ ലാഗ് വന്നു. അതിപ്പം പുയോൾ ഇപ്പം പാസ് കൊടുക്കില്ല. ആ കൊടുത്തു. റൊണാൾഡോ, സാവി, സാവി അത് ഓ സാവിൻ്റെ നല്ലൊരു പാസ്സാണ്. പക്ഷെ ക്യാമ്പൽ, ക്യാമ്പൽ ക്രിസ്റ്റ്യാനോൻ്റെ നല്ല ഷോട്ട്. ഓ, അവിടെ വെർണർ ഫോ ഒരു ഓപ്പൺ ചാൻസിന് വെയിറ്റ് ചെയ്യിക്കുവാണ്. പക്ഷെ ഞാൻ ഷോട്ട് എടുത്ത് പോയി. അല്ല, ശരിക്കും ക്രിസ്റ്റ്യാനോയ്ക്ക് അവിടെ അവിടുന്ന് അടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഇതല്ലായിരുന്നു പൊസിഷൻ. നല്ലൊരു കറക്റ്റ് പൊസിഷൻ അല്ലായിരുന്നു. വീണ്ടും ഒരു ഓ ഒരു ത്രൂ കൊടുക്കാനുള്ളത്. പക്ഷേ ഇതുണ്ട്, ഇത് നമ്മൾ ത്രൂ ലോങ് ത്രൂ കൊടുത്തതല്ല നമ്മൾ. ഓ, വീണ്ടും അങ്ങ് ഗോളായി. ശരിക്കും നമ്മൾ, ശരിക്കും നമ്മൾ ലോങ് ത്രൂ കൊടുത്തതല്ല. അത് ഈവൻ ഓപ്പണിൻ്റെ ലാഗാക്കിയപ്പം അറിയാതെ കൈ തട്ടി ലോങ് ആയി. അതാണ് ലാഗ് ചീറ്റർ വന്നാലുള്ള കുഴപ്പം. അറിയാതെ അവനെ തന്നെ മണി കിട്ടും. അവൻ്റെ റേറ്റിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാകും. 9:30 എത്രയാണ്, 9:40 കണ്ടാണ് റേറ്റിംഗ്. എല്ലാം എപ്പോഴും ലാഗ് ചീറ്ററാണ് നമുക്ക് വരുന്നത്. റൊണാൾഡോൻ്റെ ഒരു അറ്റംപ്റ്റായിരുന്നു, പക്ഷേ ആലിസൺ സേവ് ഉണ്ട്. എൻ്റെ മെയിൻ ടീമിലെ ഗോൾ കീപ്പറാണ് ആലിസൺ. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി ആലിസനെ. യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾ മാറ്റൂല, വേറെ ഗോൾ കീപ്പറെ വെക്കൂല നിങ്ങൾ. എന്നാൽ അത്രയ്ക്ക് ഞാൻ കളി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചാൻസ് വരെ മിസ്സാക്കി. അല്ല, നമ്മളെ സേവ് ചെയ്യുന്നുണ്ട് ഈ ആലിസൺ ബെക്കർ എന്ന് പറഞ്ഞ ഗോളി. അത്രയ്ക്ക് നല്ല പെർഫോമൻസാണ് നമ്മുടെ കീപ്പർ തരുന്നത് ആലിസൺ. ഓ, നല്ലൊരു ഓപ്പൺ ചാൻസ്. ടീമോ വെർണറാണ്. വെർണറെ കൊണ്ട് ഷോട്ട് അടിപ്പിക്കുന്നുണ്ട്. ഓ, ഓപ്പണിൻ്റെ മാനുവലിന് ആരായിരുന്നു ഗോളിന്ന് കണ്ടില്ല. അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട് ഹെക്ടർ ബെല്ലറിൻ്റെ ക്ലിയറൻസ്. അത് വീണ്ടും ബ്രൂണോയിലേക്ക്. ലാഗ് ചീറ്ററിന് പെട്ടെന്ന് ദേഷ്യം വരും. എന്നാൽ
ഓപ്പണിന് ലാഗാക്കും. അപ്പം എവിടെയെങ്കിലും കൈ തട്ടി, നമ്മുടെ കൈ തട്ടി അത് എങ്ങനെയെങ്കിലും ലോങ് ബോൾ പോകും, നമുക്ക് ആണ് അവിടെ അഡ്വാൻറ്റേജ് കൂടുന്നത്. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ നമുക്ക് വീഴുന്നത്. ഓപ്പണിന് ലാഗാക്കി നമുക്ക് അവിടെ റൊണാൾഡോയിലേക്ക് ഹൈ ബോൾ പോയി, റൊണാൾഡോ സുന്ദരമായിട്ട് അടിച്ച്. ഓപ്പണിൻ്റെ ഇപ്പോഴാണ് വരുന്നത്, അപ്പോൾ നമ്മുടെ ടച്ചാണ്. ബ്രൂണോ ക്രിസ്റ്റ്യാനോ, ക്രിസ്റ്റ്യാനോയ്ക്ക് നല്ല സ്റ്റാമിന ഉണ്ട്, അപ്പം ഫുൾ ടൈം കളിച്ചോളും. ഓ റിക്സൺ, ക്രിസ്റ്റ്യനെ ഇപ്പം നല്ല കളി കളിക്കുന്നുണ്ട്. എറിക്സനെ കൊണ്ട് അവിടെ വേണമെങ്കിൽ ഷൂട്ട് അടിപ്പിക്കാം, ചിലപ്പോൾ ഗോളാവും. ബ്രൂണോ അത് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്മുടെ ക്രിസ്റ്റ്യാനോൻ്റെ നല്ല സ്പേസ് ഇട്ടുണ്ട് അവിടെ. പക്ഷേ അത് ജെറോം ബോട്ടെങ്കിൽ നല്ലൊരു ഫിസിക്കലി ഡിഫൻഡറാണ്, പക്ഷേ അത് പിടിച്ചിട്ടുണ്ട്. മൽദിനി ഒരു ഒഫൻസീവ് ഫുട്ബാക്കാണ്, അപ്പം ഡിഫെൻസീവ് പവേഴ്സൊക്കെ നല്ലോണം ഉണ്ടോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ LBL അവിടെ കളിപ്പിക്കുന്നത്. കയറി വന്നോളും, ഡിഫെൻസിനെ സഹായിക്കും. നെഡ്വേഡ് അത് നമ്മുടെ ടീം ഓവറിന് നല്ല സ്പീഡുണ്ട്. എങ്ങനെയല്ല ഒരു ഫേക്ക് ഷോട്ട് ഇടണം, ടച്ച് ചെയ്തു. പക്ഷേ അവിടെ എന്തോ ഒരു കാരണത്താൽ അവിടെ നിന്നുപോയി. ഓ ട്രെൻഡ് അലക്സാണ്ടർ ആണുള്ള ക്രിസ്റ്റ്യാനോൻ്റെ ഹെഡ്. ഓ ഗോൾ അങ്ങനെ ഇപ്പം മൂന്നാമത്തെ ഗോളാണ് ക്രിസ്റ്റ്യാനോ, ഹാട്രിക് ആയിട്ടുണ്ട്. മൂന്ന് ഗോൾ നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് അടിച്ചിട്ട്. ഈ മൂന്നാമത്തെ ഗോൾ സൂപ്പർ ഗോളായി, നമ്മുടെ ട്രെൻഡ് അലക്സാണ്ടർ ആണുള്ള ലോങ് പാസ് ആയിരുന്നു. പക്ഷേ അങ്ങനത്തെ പാസ്സല്ല, നമ്മളെ ക്രോസ് കൊടുക്കില്ല, അങ്ങനത്തെ ഒരു പാസ്സാണ്. നല്ല സൂപ്പർ ഗോളായിരുന്നു, പൊളി. അങ്ങനെ സാവി ആയിരുന്നു നമ്മുടെ മൽദിനിയല്ല, ക്രൈഫ്, പുയോൾ ആണ് നമ്മുടെ റൈക്കാർഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെഡ്ബെഡ് ഫ്രീ സ്പേസ് ആണ് അടിക്ക്. ക്രിസ്റ്റ്യാനോടെ ഫ്രീ സ്പേസ് ആണ്. ഓ എല്ലാവരെയും വെട്ടിച്ച് നമുക്കൊരു ഷോട്ടിന് ശ്രമം, റൊണാൾഡോൻ്റെ ഷോട്ട്. ഓ അത് വീണ്ടും ബാർമേൽ തട്ടി, ആ തട്ടിയിലായി ഇപ്പം നാലാമത്തെ ഗോള് വരുന്നത്. അത് എല്ലാം ക്രിസ്റ്റ്യാനോ ഈ കളിയിൽ ഒന്നും, ഇപ്പം മൂന്ന് ഗോളും ക്രിസ്റ്റ്യാനോ അടിച്ചത് എല്ലാം വേറെ ലെവൽ ഗോളായിരുന്നു. ഒന്നാമത്തെ ഗോൾ ആയ ലോങ് റേഞ്ച്, രണ്ടാമത്തെ ഗോളാണെങ്കിൽ അതും പൊളി ഗോള്, അത് ലോങ് ബോളിൽ നിന്ന് വന്നതാണ് രണ്ടാമത്തെ ഗോള്. പിന്നെ മൂന്നാമത്തെ ഗോളാണ് അതും പൊളി, ഹെഡറായിരുന്നു. ഇപ്പോൾ സാവി അത് ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുത്തില്ല, പക്ഷേ സാവിൻ്റെ ഒരു നല്ല പാസ്സാണ്. സാവി പൊളി പ്ലെയറാണ്, ടിക്കിട്ടാക്കേൻ്റെ ശൈലിയായിരുന്നു പണ്ടത്തെ. പൊളി, വീണ്ടും ഒരു ലാഗാക്കി നോക്കി, പക്ഷേ പാസ് കൊടുക്കുന്നില്ല ചമ്മാര്. ഓ കൊടുത്തു നമുക്ക്. ഇനി ലോങ് റേഞ്ചിന് അടിക്കണം. ഞാൻ ലോങ് റേഞ്ച് ഇനി അടിക്കാൻ പോവാണ്. ഓ ബ്രൂണോ ഇനി കിട്ടി അടിക്കുക, എനിക്ക് ലോങ് റേഞ്ചിന് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് എവിട്ടുന്നെങ്കിലും കിട്ടിയാൽ. ഓ ജെറോം ബോട്ടെ നമ്മളെ സമ്മതിക്കുന്നില്ല ലോങ് റേഞ്ച് അടിക്കാൻ, വീണ്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൈഫ് അത് നമ്മുടെ മെസ്സി. ഓ മെസ്സി അത് നമ്മുടെ പുയോളൊക്കെ നല്ല ഡിഫൻഡറായിരുന്നു പണ്ടത്തെ സ്പാനിഷ് ഡിഫൻഡറാണ്. ലോങ് റേഞ്ച് അടിക്കുക, ഓ ഇതാണ് അവിടെ തന്നെ ഇത് വന്നിട്ടുണ്ട്, ലാഗ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഓടും. ഓ അങ്ങനെയല്ലേ ഇനി അടിക്കാൻ പറ്റും നോക്കട്ടെ. കെവിൻ ഡി ബ്രൂയിൻ്റെ ലോങ് പാസ് അല്ല, ക്രോസ് ആണ്. പക്ഷേ ന്യൂയർ അത് നല്ല ക്രോസ് ആയിരുന്നു, പക്ഷേ അത് അങ്ങോട്ടേക്ക് അല്ലായിരുന്നു കൊടുക്കേണ്ടത്, ഞാൻ റൊണാൾഡോയ്ക്ക് കൊടുത്തായിരുന്നു. പക്ഷേ ഷോർട്ടായിട്ട് നമ്മുടെ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, നമ്മുടെ നെറ്റ്ബെഡിനായി തോന്നുന്നത്. വീണ്ടും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പം വീണ്ടും റൈക്കാർഡ് നമുക്ക് ഇനി ലോങ് റേഞ്ചിൻ്റെ എനിക്ക് അടിക്കണം. അതിൻ്റെ ലോങ് റേഞ്ചിന് അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ അത് പുറത്തേക്ക് പോയിട്ടുണ്ട്, നമ്മുടെ ടീമോ വരണതായിരുന്നു അടിച്ച്, അത് പുറത്തേക്ക് പോയി. ഓ ലോങ് ബോൾ അത് കസിയസ് അല്ല പുയോൾ, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ പിടിക്കാൻ പറ്റുമോ? പിടിച്ചില്ല. അർണോൾഡിന് നല്ല സ്കില്ലൊക്കെ ഉണ്ട്, ഒരു സെറ്റ് പീസ് ടേക്കറാണ് അർണോൾഡ്, അതൊരു ഡിഫൻഡറാണ് അർണോൾഡ്. റോബർട്ടോ കാർലോസ് സ്കോൾസ് ഒരു നല്ല മിഡ്ഫീൽഡറാണ്, ടോണി ക്രൂസിനെ പോലെ ഓർക്കസ്ട്രേറ്റർ. ഓ അവിടെ കളി കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ ലാക് ചീറ്റർ എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു ഓപ്പണിനുള്ളത്. ഇപ്പം പൊസിഷൻ നമുക്ക് കാണാം, 53% ഓപ്പണിന് 47%. ഓപ്പണിൻ്റെ ജെറോം ബോട്ടെങ്ങാണ് ക്രിസ്റ്റ്യൻ എറിക്സനും, നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. 8.51 റേറ്റിംഗ്, മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പം ടീമോ വെർണറും വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഹെൽമെൻ്റ്. ബൈ.